പത്ത് വിദേശ താരങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ വിൽക്കൂടെ നോക്കാൻ പോകുന്നത്, അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, നമ്മുടെ സൈനിങ്സിനെ കുറിച്ചിട്ട്. ഈ ഒരു ന്യൂസിലോട്ട് പോകാനായിട്ട് മുന്നേ സൈനിങ്സിനെ കുറിച്ചിട്ട് കുറച്ച് ന്യൂസ് പറയാനുണ്ട്. ആ മറ്റൊന്നല്ല ഗൈസ്, നമുക്കറിയാം ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിം വേൾഡിൽ മൊത്തം കളിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോ ക്ലബുകളും വേൾഡിൽ തന്നെ ഓരോ ക്ലബുകളും സൈനിങ്സ് ഒക്കെ നടത്തും, അതൊക്കെ ഒരു ഫാക്ട് തന്നെയാണ്. അപ്പൊ ഓരോ അങ്ങനെ ഓരോ ക്ലബും സൈൻ ചെയ്യുന്ന ഓരോ പ്ലെയേഴ്സിന്റെ പിന്നിലും ഓരോ 9 അല്ലെങ്കിൽ 10 റിജക്ഷൻ ഉണ്ടാവുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് പർട്ടിക്കുലർ പൊസിഷനിലേക്കുള്ള ഒരു പ്ലെയറെ ഒരു ക്ലബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്കുള്ള ഒരു സം ഓഫ് ദ കുറച്ച് പ്ലെയേഴ്സിനെ ആ ഒരു ക്ലബ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും ഒരു പ്ലെയറെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു താരത്തിനെ സെലക്ട് ചെയ്യുള്ളൂ. ആ ഒരു താരം സെലക്ട് ആയി കഴിഞ്ഞാൽ ബാക്കി 9 പേരും റിജക്റ്റഡ് ആയി തന്നെ എന്ന് പറയാം. പക്ഷെ ആ 9 പേരായിട്ടും ആ ഒരു ക്ലബ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ടോപ്പിക്ക് നിന്ന് വഴുതി മറന്നില്ല, എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇപ്പൊ നിലവില് കേരള ബ്ലാസ്റ്റേഴ്സിന് 10 വിദേശ താരങ്ങളുടെ റൂമേഴ്സുകളും റിപ്പോർട്ട്സുകളും ഉണ്ട്. അപ്പൊ ഇതിൽ ആരൊക്കെ വരും, അവരുടെ റൂമേഴ്സിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഐഎസ്എൽ 7 സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അടിമൂടി മാറാൻ പോകുന്ന ഒരു കാര്യം. അതിന്റെ ഭാഗമായിട്ട് ഒരു ലിത്വേനിയൻ സ്പോർട്ടിംഗ് ഡയറക്ടറും ഒരു സ്പാനിഷ് കോച്ചിനും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ടാണ് ഒരു സ്പാനിഷ് പരിശീലകനെ ടീമിൽ വെച്ചത്. ആൻഡ് അതും മോഹൻ ബഗാനിൽ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിന് കപ്പ് അടിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് കിബു വിക്കൂന എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പരിശീലകനെ. അപ്പൊ ആ ഒരു താരത്തിന്റെ പിന്നെ ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയോടുകൂടി അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നുള്ള 4 റൂമേഴ്സുകളാണ് കൊമറോൺ ടോസറോ, ബാബ ലൈവേരിയ ആൻഡ് ജോസഫ് ബേറ്റിയ, ഫെറാൻ ഗോൺസൽ. ഒരു 4 റൂമറുകൾ അല്ലെങ്കിൽ ഒരു 4 ന്യൂസുകൾ അല്ലെങ്കിൽ 4 പ്ലെയേഴ്സുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട്സുകളും റൂമേഴ്സുകളും വരുന്നത്. അപ്പൊ ആദ്യം ഈ 4 താരങ്ങളുടെ സത്യാവസ്ഥയും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം. അപ്പോ നമ്മുടെ കൊമറോൺ ടോസറോന്റെ കേസ് ഞാൻ ലാസ്റ്റ് പറയാം, നമ്മുടെ ഏഷ്യൻ പ്ലെയേഴ്സിന്റെ ലിസ്റ്റിലാക്കിയിട്ട് പറയാവുന്നതാണ്. അപ്പൊ ആദ്യം 3 താരങ്ങളുടെ ലിസ്റ്റിലോട്ട് വരാം. നമുക്ക് ജോസഫ് ബേറ്റിയെ കുറിച്ച് പറയാം. അപ്പൊ ജോസഫ് ബേറ്റി നമ്മുടെ മോഹൻ ബഗാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന താരം തന്നെയാണ്. അപ്പൊ ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു പറഞ്ഞിട്ടാണ് ഇപ്പൊ റിപ്പോർട്ട്സുകളും റൂമേഴ്സുകളും ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോസഫ് ബേറ്റി ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ടോക്ക് എവിടെ മര്യായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരു 3-4 ദിവസം മുന്നേ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതായിരുന്നു നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ടും കൂടി നമ്മൾ പറയണം. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ജോസഫ് ബേറ്റിയ കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചർച്ചകൾ എവിടെ മര്യായി അല്ലെങ്കിൽ ആ ഒരു ചർച്ച സക്സസ് ആയോ ഫെയിലിയർ ആയോ എന്ന് നമുക്കറിയില്ല. ബട്ട് ടോക്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോസഫ് ബേറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് ആയ ഫെറാൻ ഗോൺസാലസിലോട്ട് വരാം. അപ്പൊ ഫെറാൻ ഗോൺസാലസിന്റെ ഒരു കേസിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു കോൺട്രാക്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ വരെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ ഫെറാൻ ഗോൺസാലസിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കേസ് നമ്മുടെ ബാബ ഡേവേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെനഗലീസ് താരത്തിന്റെ ഒരു റൂമറാണ്. അദ്ദേഹം ഒരു സ്ട്രൈക്കറാണ്, ബോക്സിന്റെ ഉള്ളിലാണ് അദ്ദേഹം കുറച്ചുകൂടി തിളങ്ങാൻ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ റൂമേഴ്സുകൾ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇദ്ദേഹം വരാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇദ്ദേഹത്തിന്റെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് പറ്റിയൊരു റിപ്പോർട്ട്. ഇദ്ദേഹമായിട്ട് ടോക്കുകൾ നടത്തിയോ എന്ന് നമുക്ക് അറിയില്ല. അതിനെ കുറിച്ചിട്ട് എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട്
ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ മച്ചാമാരെ ഇനി നമ്മുടെ ഏഷ്യൻ താരത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഐ എസ് എൽ 7 സീസൺ മുതൽ എല്ലാ ക്ലബുകൾക്കും ഒരു ഏഷ്യൻ പ്ലെയർ വേണമെന്നുള്ള കാര്യം നിർബന്ധം തന്നെയാണ്. അതിപ്പോ നിലവിൽ ഫോളോ ചെയ്തിട്ടുള്ള നമ്മുടെ ചെന്നൈയിൻ എഫ് സി, ATK ആൻഡ് ബാംഗ്ലൂർ എഫ് സി മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ള ക്ലബുകൾക്കും അങ്ങനെ ഒരു ഏഷ്യൻ പ്ലെയറെ ടീമിൽ എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനും അങ്ങനെ ഒരു ഏഷ്യൻ പ്ലെയറെ ടീമിൽ എത്തിക്കണം. വരുന്ന റൂമേഴ്സുകളനുസരിച്ച് രണ്ട് ഏഷ്യൻ പ്ലെയേഴ്സിന്റെ റൂമേഴ്സുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു പറഞ്ഞിട്ട് വരുന്നത്. ഒന്ന് നമ്മുടെ ജേക്കബ് പെപ്പർ, ഓസ്ട്രേലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജേക്കബ് പെപ്പറിനെ കുറിച്ചിട്ട്, സെന്റർ ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി അതായത് മിക്ക ക്ലബുകൾക്കും സെന്റർ ബാക്ക് ആയിട്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു താരം എന്ന് പറയുന്നത് കോമറോൺ ടൂർസറോ എന്ന് പറയുന്ന തജിക്കിസ്ഥാൻ താരവും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു പറഞ്ഞിട്ടാണ് രണ്ട് റൂമേഴ്സുകൾ വരുന്നത്. അപ്പൊ ഈ രണ്ട് ന്യൂസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ കുറെ പേര് ചോദിക്കുന്നുണ്ട്. കോമറോൺ വരുക, നമ്മുടെ ജേക്കബ് പെപ്പർ വരുമെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് കോമറോൺ ടൂർസറുമായിട്ടും ജേക്കബ് പെപ്പറായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട്. രണ്ടുപേരും മികച്ച പ്ലെയേഴ്സ് ആണ്. എനിക്ക് കുറച്ചുകൂടി ടീമിലെത്താൻ ആഗ്രഹം നമ്മുടെ ജേക്കബ് പെപ്പർ തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ടീമിലെത്താൻ ആഗ്രഹം ഞാൻ പറയുന്നത്. അദ്ദേഹം ടീമിലെത്തിയ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും സെന്റർ ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റും. അപ്പൊ രണ്ടിനും ബാക്കപ്പ് ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഈ രണ്ട് താരങ്ങളുടെ റൂമേഴ്സാണ് വരുന്നത്. അപ്പോ ഈ രണ്ട് പ്ലെയേഴ്സുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സ് നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ചർച്ചകൾ എത്രത്തോളം ബലം കണ്ടു എന്ന് നമുക്ക് ഇതുവരെ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല. പക്ഷെ രണ്ടുപേരുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടിയും അവിടെ ഒരു പോസിബിലിറ്റി നിൽക്കുന്ന നമ്മുടെ കൂടുതൽ നിൽക്കുന്ന നമ്മുടെ കോമറോൺ ടൂറിസ്റ്റോ തന്നെയാണ്. കാരണം മറ്റൊന്നല്ല, ഇബു ഇക്കൂന എന്ന് പറയുന്ന നമ്മുടെ സ്പാനിഷ് പരിശീലകൻ മോഹൻ ബഗാനത്തെ എല്ലാ പ്ലെയേഴ്സിനും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് കോമറോൺ ടൂർസറോന് അവിടെ എന്തായാലും ഉണ്ടാവും. അത് നമ്മുടെ ജേക്കബ് പെപ്പർ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് കോമറോൺ ടൂർസറോന് ഒരു ലിറ്റിൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ മറ്റൊരു ന്യൂസിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മാസലീനിയോന്റെ കേസാണ്. നിരവധി ആരാധകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോ മാസലീനിയോന്റെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ April 20 കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ്, ജെന്യുവൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. മാസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപരി മറ്റ് രണ്ട് മൂന്ന് ഐ എസ് എൽ ക്ലബുകളായിട്ടും അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏത് ക്ലബിലേക്ക് വരും നമുക്ക് കണ്ടന്നെ അറിയണം. എന്തായാലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അലക്സാണ്ടർ ഗെരീനിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മാസലീനിയോ എന്റെ പ്ലെയർ അല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു അടുത്തൊരു സുഹൃത്താണ്, അദ്ദേഹമാണ് എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അറിയാം ഇൻസ്റ്റാഗ്രാമിൽ അലക്സാണ്ടർ ഗെരീനിയോനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഫെഡറിക്കോ ഗായകോ മാസലീനിയോ ഒക്കെ. അപ്പൊ ക്ലോസ് ഫ്രണ്ട്സ് ആവാനും സാധ്യതയുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് കണ്ടന്നെ അറിയാം മാസലീനിയോ ടീമിലെത്തി നിൽക്കുന്നു. ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട്. ഇനി അടുത്തൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ ഇഗോർ അങ്കുലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കറിന്റെ ഒരു ന്യൂസ് ആണ്. ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തുന്നു പറഞ്ഞിട്ടാണ് ന്യൂസുകൾ. അപ്പോ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളും അതേമാതിരി തന്നെ നിരവധി വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ചിട്ട് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ടോക്കുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ടോക്കുകൾ എത്രത്തോളം ബലം കണ്ടു അതിൽ അല്ലെങ്കിൽ അദ്ദേഹം ടീമിലെത്തുമെന്ന് നമുക്ക് അറിയില്ല. അടുത്ത രണ്ട് താരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നിക്കോ വരാലിനെ കുറിച്ചിട്ടും സീറ്റോ റെറേരയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നിക്കോ വരാലിനെ കുറിച്ച് പറയാം. അപ്പൊ നിക്കോ വരാല കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നു പറഞ്ഞിട്ടായിരുന്നു ഇപ്പോ നമുക്ക് റൂമേഴ്സുകളും റിപ്പോർട്ട്സുകളും കേട്ടുന്നുണ്ടായിരുന്ന ആദ്യം. ഇപ്പൊ ആ റൂമറിന്റെ ശക്തി ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നിക്കോ വരാലിനോട് കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞത്തെ ഒരു സീസണിൽ നമ്മുടെ ഐ എസ് എൽ ക്ലബുകൾക്കും നമ്മുടെ ഐ ലീഗ് ക്ലബുകൾക്കും അദ്ദേഹത്തിന്റെ ഏജന്റ് പ്രൊഫൈൽ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ക്ലബുകളും ആക്സെപ്റ്റ് ചെയ്തില്ല, ഐ ലീഗ് ആയാലും ഐ എസ് എൽ ആയാലും. ഈ സീസണിൽ അതേമാതിരി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് കേരള ബ്ലാസ്റ്റേഴ്സിനും അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നിക്കോ വരാലയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് അതിനൊരു പോസിറ്റീവ് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോസിറ്റീവ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് നിക്കോ വരാല വരുന്നത് തന്നെയായിരിക്കും. ന്യൂസ് ആയ സേറ്റോ റെഡിയുടെ ന്യൂസിലോട്ട് വരികയാണെങ്കിൽ അതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിനോട് ഒറ്റ ചർച്ചകളും ടോക്സുകളും ഒന്നും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഐസർ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. അവരും സാധിച്ചു.